നമസ്കാരം. ഏതായാലും യുദ്ധം സംബന്ധിച്ചുള്ള വാർത്തകൾക്ക് ഇന്ന് കുറച്ച് ശമനമുണ്ട് കേരളത്തിൽ എന്ന് തോന്നുന്നു. അതൊരു പക്ഷേ CPMന്റെ സംസ്ഥാന സമ്മേളനവും അവരുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഉള്ളതുകൊണ്ടാകാം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയേറെ ആളുകൾ വന്നു എങ്കിലും ഇപ്പോഴും ഉക്രൈനിൽ മലയാളികൾ ഉൾപ്പെടെ കുറച്ച് ആളുകളും കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമായ വിവരം. ആ കുട്ടികളെ കൂടി അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളെ കൂടി രക്ഷിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയും അത്തരം ആളുകൾക്ക്, രക്ഷപ്പെട്ടു പോരേണ്ട ആളുകൾക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ റഷ്യൻ സൈന്യം അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉക്രൈൻ അവരെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള റഷ്യൻ ആരോപണം എത്രമാത്രം ശരിയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിലെ അറിയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തായാലും വന്ന ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചതാണ്. ഏതായാലും അതിന് ശേഷവും മറ്റ് ചില കാര്യങ്ങളും കൂടെ നടന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിലൊരു കാര്യം, ഈ വന്ന കുട്ടികളിൽ മലയാളി കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള അസംതൃപ്തിയാണ്. ഞങ്ങൾക്ക് ഈ പൂവ് എന്തിനാണ് എന്നാണ് അവരുടെ ചോദ്യം. നിങ്ങൾ ഇവിടുന്ന് ഗവൺമെൻറ് ഒരു ദൗത്യമേൽപ്പിച്ച് വിട്ട ആളുകളൊന്നുമല്ല. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യത്തിന്, സ്വന്തം ആഗ്രഹപ്രകാരം, സ്വന്തം പണം മുടക്കി അവിടെ പോയി. അവിടെ ഉണ്ടായ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയോ നിങ്ങളുടെയോ അല്ലാത്ത കുറ്റം കൊണ്ട് അവിടെ ഉണ്ടായ ഒരു തകരാറ്. സർക്കാർ നിങ്ങളെ ജീവൻ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നു. ആ ജീവൻ രക്ഷപ്പെട്ട് ഇവിടെ വന്നതിന് നിങ്ങളെ ഒന്ന് അഭിനന്ദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടത് കരുതുക. ആ ഭാഗ്യത്തിൻ്റെ സമയത്ത് ഒന്ന് അഭിനന്ദിച്ചു എന്ന് മാത്രം കരുതുക. അതിനപ്പുറത്ത് ഈ രാജ്യത്തിന് നിങ്ങളോട് ഈ ഉക്രൈനിൽ പോയതിന് പ്രത്യേകിച്ച് ബാധ്യതയോ കടപ്പാടോ ഒന്നും ഉള്ളതായിട്ട് വിചാരിക്കരുത്. അങ്ങനെ യാതൊരു ബാധ്യതയും കടപ്പാടും രാജ്യത്തിന് നിങ്ങളോട് അക്കാര്യത്തിൽ ഉണ്ടാകേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നികുതിദായകരായ ഞങ്ങളുടെ ചെലവ്. ഒരു മറ്റൊരു സംഭവം ഉണ്ടായത്, രണ്ട് ഇൻസിഡൻറ്റുകളാണ്. ഒന്ന് റൊമാനിയയിൽ, അതവിടെ ജ്യോതിരാദിത്യ സിന്ധ്യ നമ്മുടെ വ്യോമയാന വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മേയർ വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ഞാനാണ് ഇവർക്ക് ഇപ്പോൾ ഭക്ഷണവും താമസ സൗകര്യവും കൊടുത്തിരിക്കുന്നത്, അവരെ എപ്പോൾ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിനെ പറ്റി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓവർ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഇടപെടൽ, ഒരു തിണ്ണമെടുക്ക് റൊമാനിയയിൽ കാണിക്കുകയുണ്ട്. ഏതായാലും മേയർ വളരെ ചെറുപ്പക്കാരനാണ് എന്നുള്ളത് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന കുട്ടികൾ, മലയാളി കുട്ടികൾ ഉൾപ്പെടെ, മേയറെ നല്ല രീതിയിൽ ഒരു BJP വിരുദ്ധനാക്കി ഈ പിന്നെ മന്ത്രിയെ അപമാനിക്കാൻ കരുതി കൂട്ടി എടുത്ത നാടകമാണ് എന്നുള്ളത് ആ വീഡിയോ പിടിച്ച് കോൺഗ്രസ് മുഖേന വീഡിയോ ഇവിടെ റിലീസ് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഏതായാലും നല്ല കാര്യമാണ്, മേയർക്ക് ഉള്ള മറുപടി ഒന്നും നൽകാനോ ഒന്നും രാജ്യം തയ്യാറായിട്ടില്ല. കാരണം ഇത്തരം ഒരു സന്ദർഭമാണ്. ആ മേയർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. കാരണം 4 ദിവസത്തിന് അവർ വന്നപ്പോൾ ഒരു താമസവും ഭക്ഷണവും കൊടുത്തതാണ് അയാൾ വലിയ കാര്യമായിട്ട് കാണുന്നത്. ഈ ലോകം മുഴുവൻ ആരെയൊക്കെ, അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കറിയാം ആരൊക്കെ എന്നുള്ളത്, എവിടുന്നെല്ലാം പലായനം ചെയ്ത് നൂറ്റാണ്ടുകളായിട്ട് വന്നിട്ടുള്ള ആരൊക്കെ പലായനം ചെയ്ത് വന്നിട്ടുണ്ടോ അവർക്കൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇവിടെ അഭയം കൊടുക്കുകയും താമസിപ്പിക്കുകയും പൗരത്വം കൊടുത്ത് ഇവിടുത്തെ ആളുകളാക്കി സംരക്ഷിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള ഒരു രാജ്യമാണെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം പോലും തീവ്രവാദികളായ താലിബാനിസ്റ്റുകളായ അഫ്ഗാനിലെ ഭരണകൂടത്തിൻ്റെ യുദ്ധമടക്കമുള്ള നടപടികളിൽ പട്ടിണി കൊണ്ട് പൊറുതി മുട്ടിയ അഫ്ഗാൻ ജനതയ്ക്ക് 10,000 കണക്കിന് ടൺ ഗോതമ്പ് സൗജന്യമായിട്ട് നൽകിയ ഒരു രാജ്യമാണ് ആ ഒരു പാരമ്പര്യം. ഇവിടെ ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായ കൊറോണ മഹാമാരി സമയത്ത് ഔഷധങ്ങളും വാക്സിനും ഉൾപ്പെടെ ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് ഉൾപ്പെടെ സൗജന്യമായി സമ്മാനിച്ച ഭാരതം, ആ ഭാരതത്തിൻ്റെ പൗരന്മാരാണ് മറ്റൊരു രാജ്യത്തുണ്ടായ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സ്ഥലത്ത് ഒന്ന് വന്നത്. അത് നിങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് കരുതുക. മന്ത്രിക്ക് ഒരു പരിധി കാണും അവിടെ നിന്ന് നിങ്ങളുടെ രാജ്യത്ത് നിന്ന് അതിന് മറുപടി തരാൻ. നിങ്ങൾ ആ കാണിച്ച തിണ്ണമെടുക്ക് നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടേ കാണാൻ കഴിയുള്ളൂ മിസ്റ്റർ മേയർ.
അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരുടെയെങ്കിലും കയ്യിലുണ്ടോ ഒന്ന് തന്നാൽ കൊള്ളാം, നമുക്ക് അതിനൊരു മറുപടി വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം ഉണ്ടായത് ഫ്ലൈറ്റിലാണ്. അത് ബി ജെ പിക്കാരുടെ ആണെങ്കിലും ഓവർ സ്മാർട്ട്നെസ് ആണെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം ചില ആളുകൾക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. സ്മൃതി ഇറാനി നല്ല രീതിയിൽ ആ കുഞ്ഞുങ്ങളെ ഫ്ലൈറ്റിൽ കയറി വിഷ് ചെയ്തു. അങ്ങനെ പല ആൾക്കാരും വിഷ് ചെയ്യുകയുണ്ടായി. പിന്നെ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൂടെ സൈഡായിട്ട് ഒരു നരേന്ദ്രമോദി കി ജയ് അവരെ കൊണ്ട് വിളിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഒരു അനൗചിത്യമാണ് കാണിച്ചത്, അത് പറയാതിരിക്കാൻ സാധ്യമല്ല. പക്ഷേ അതൊക്കെ വലിയ കാര്യമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താണ്ടോ സംഭവിച്ചു പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇന്നലെ വരെ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ബി ജെ പി പ്രവർത്തകരായിട്ട് നടന്ന ആളുകളാണ് ഈ വന്നവരൊക്കെ, അവരൊക്കെ കൂടെ ബി ജെ പിക്ക് ജയ് വിളിക്കാതെ ഇരുന്ന കാരണം പ്രധാനമന്ത്രി ഇപ്പം രാജിവെക്കുന്നൊക്കെ. അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല, അത് ഇതുവരെ ഉള്ള ചരിത്രത്തിൽ നിന്ന് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തതും ഇവിടെ വന്ന ശേഷം ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഫ്ലൈറ്റിൽ ഇരുന്ന് കാണിച്ചതും എന്നതൊക്കെയാണെങ്കിലും ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം എന്താണ് എന്നുള്ളത്. ഒരു കാര്യം മറന്നു പോകണ്ട, ഈ മോഡി വിരുദ്ധതയുടെ പാരമ്യത്തിലിരിക്കുന്ന ആളുകൾ ഇതിനെല്ലാം പിന്നിൽ ഇരുന്നു കൊണ്ട് നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് ഒരു പരിപാടി പ്ലാൻ ചെയ്തു തന്നെയാണ്. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു പരിപാടി പ്ലാൻ ചെയ്തപ്പം അതിവിടെ ലീക്ക് ചെയ്തു വന്നു. അതുപോലെ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഒരു അപകടസന്ധിയിൽ, ഈ ഒരു പ്രതിസന്ധിയിൽ ഇത് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുമ്പം ഇതിനകത്ത് എന്തെല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്നുള്ളത് നല്ല രീതിയിൽ രാജ്യത്തിനകത്തും പുറത്തും ഇരുന്ന് ആലോചന നടന്നിട്ടുണ്ടായിരിക്കുമെന്നും അതിനനുസരിച്ചുള്ള ഒരു പരിപാടിയൊക്കെ രൂപം കൊടുത്ത് ഇതിനൊക്കെ തിരി കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കാൻ അതിനും മാത്രം വലിയ ബുദ്ധിജീവിയാകേണ്ട കാര്യമൊന്നുമില്ല. അതേതായാലും കളി നടക്കട്ടെ. ഇപ്പം വന്ന മലയാളി ഒരാൾ ഇപ്പം കുറച്ച് മുമ്പ് പുറത്ത് വന്നൊരു വാർത്ത അനുസരിച്ച് ആരാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ ആരായാലും പിന്നെ എന്ത് ചെയ്താലും ഉടനെ അവരുടെ മതം തേടി കണ്ടുപിടിക്കുകയാണ്. അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായ കാര്യത്തിൽ അതാണ്. കാരണം ആ തന്തയ്ക്ക് വിളിച്ചവൻ അവനും മുസ്ലിമായിരുന്നു, അവനെ ന്യായീകരിക്കാൻ വന്ന വേണം, അതിലും ഒരു മുസ്ലിം കുട്ടി ഉണ്ടായിരുന്നു, ഉടനെ മുസ്ലിങ്ങളായോണ്ടാണ് എന്നും പറഞ്ഞാൽ വരുന്നത് തെന്നിത്തരം കാണിക്കുന്നത് ഇതിനെ എതിർക്കുമ്പോൾ. അത് ഞങ്ങളുടെ മതക്കാരാണെന്നും പറഞ്ഞ് ചാടി വീഴരുത്. എല്ലാ മുസ്ലിങ്ങളും ചാടി വീഴുന്നൊന്നുമില്ല, ചിലരങ്ങ് ചാടി വീഴും. പക്ഷേ ആ ചാടി വീഴുമ്പോൾ മറ്റു പലരും കണ്ടുകൊണ്ട് നിൽക്കുന്നവർ നേരാണല്ലോ ആ മുസ്ലിമാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് ചാടി വീഴുകയാണ്. കോൺഗ്രസ്സുകാരും കക്ഷി രാഷ്ട്രീയമൊന്നും അതിനകത്ത് പ്രശ്നമല്ലാതെ വരുന്നു, അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തമാടിത്തരം കാണിക്കുന്നവൻ്റെ കൂടെ നിൽക്കാനൊന്നും ചാടരുത് മതം നോക്കിയിട്ട്. അതുകൊണ്ട് ഇപ്പം വെടിയുണ്ട കൊണ്ടെന്ന് ആരാണെന്ന് നമുക്കറിയത്തില്ല, വെടിയുണ്ടയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ പറഞ്ഞതൊക്കെ എന്താണ്, ഞങ്ങൾ മേടിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് കളവാണ്. ഇനിയിപ്പം വെടിവെച്ചപ്പോൾ ഇവരുടെ ബാഗിനകത്ത് കൊണ്ടിട്ട് ബാഗിനകത്ത് ഉണ്ട കയറി കിടന്നതാണെന്ന് പറഞ്ഞുണ്ടാക്കുമെന്നറിയത്തില്ല. ഏതായാലും കൗതുകത്തിനാണെങ്കിലും ഭക്ഷണം മേടിക്കാൻ പോലും പുറത്തു പോകാൻ പേടിയുള്ളവർ അവിടെ കിടന്ന് വെടിയുണ്ടയൊക്കെ പെറുക്കിക്കൊണ്ട് വരാൻ, ബാഗിനകത്ത് ഇട്ടുകൊണ്ട് വരാൻ സമയം കിട്ടിയുള്ളല്ലേ. ഏതായാലും വന്ന് കിട്ടിയത് ഭാഗ്യം, അതിന് ഈ രാജ്യം ചെയ്തു തന്നല്ലോ എന്ന് മാത്രം വിചാരിക്കുക, നന്ദികേട് കാണിക്കുക എന്നുള്ള സ്വഭാവം പുറത്തു വരുന്നുണ്ടെങ്കിൽ അതും കാണിക്കുക. അല്ലാതെ പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാണ്, ഇതിനെ ഒന്നും തടഞ്ഞു നിർത്താനൊന്നും പറ്റിയല്ലോ. അത് നമ്മൾ എത്ര വിചാരിച്ചാലും പുറത്തേക്ക് വരാനുള്ളതേ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അത് മാറ്റി അങ്ങനെ വരത്തല്ലേ എന്ന് പറഞ്ഞാൽ ഈ പട്ടിയോട് നമ്മൾ പറയുക, നീ ഇങ്ങനെ കുറയ്ക്കാതെ, നീ കുയിലിനെ കണ്ടില്ലേ അതുപോലെ പാടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി പാടുമോ, അതിന് കുറയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതെന്താണ്, ജന്മസിദ്ധമായിട്ടുള്ള വാസനകളാണ്. അപ്പോൾ അതിനെ മാറ്റാനൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ കുറയ്ക്കുന്നതിന് കുഴപ്പമില്ല, കട്ടിച്ചേക്കരുത്, അത്രയേ പറയുന്നു. അതെങ്കിലും ചെയ്യാതെ ഇരിക്കണം എന്നൊരഭ്യർത്ഥന. ഇക്കാര്യത്തിൽ ഇനിയും വരാനുള്ള കുഞ്ഞുങ്ങൾ വരട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ വന്ന ആളുകളുടെ, ഡൽഹി വരെ ഭാരത സർക്കാർ കൊണ്ടുവന്നു, അതിനുശേഷം വന്ന ആളുകളുടെ ചെലവും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നപ്പം സംസ്ഥാന സർക്കാർ അത് വഹിച്ചു. അത്രയും ഒരുപാട് വഹിക്കേണ്ട കാര്യമുണ്ടായിരുന്നു, പട്ടിയേയും കൊണ്ട് വന്ന കുട്ടിയുടെയും അത് സ്വന്തമായിട്ട് വന്നപ്പോൾ അതിൻ്റെ ചെലവും കൂടെ വഹിച്ചെന്നൊക്കെ പറയുന്നു. മറ്റൊരു കുട്ടി എറണാകുളത്ത് വന്ന് ഇറങ്ങിയ പാടെ അടുത്ത ഫ്ലൈറ്റിൽ കയറി ദുബൈയിൽ അവരുടെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോയി എന്നാണ് കേട്ടത്. ഇവർക്കൊക്കെ ഈ നമ്മുടെ ചെലവ് തന്നെ കൊടുക്കണമായിരുന്നാ, ദുബൈക്ക് പോകാനല്ല,
ഇത്ര അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് സർക്കാർ ആലോചിക്കണം, പട്ടിയുടെയും മറ്റും ചിലവ് കൊടുക്കാൻ. മറ്റൊരു കാര്യവും കൂടി ഉണ്ട്, പഠിക്കാൻ പോയ പിള്ളേർ അവിടെ വളർത്തിയ പട്ടിയേയും കൂടെ നമ്മുടെ ചിലവിൽ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ അത്രയും ആസ്തിയുള്ളവരാണോ എന്നുകൂടെ നമ്മൾ ആലോചിക്കണം എന്നൊരഭിപ്രായമുണ്ട്. ഇതൊക്കെ കൊണ്ടുവന്നാലും പിന്നെ അവസാനം ഈ കുറ്റവും പഴിയും പോരായ്മയൊക്കെയാണ് കേൾവി. അത് ഇവിടെ ആയതുകൊണ്ടാണ് തമിഴ്നാട്ടിലുള്ള കുഞ്ഞുങ്ങൾ അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കുഞ്ഞുങ്ങളൊക്കെ നിറകണ്ണുകളോടെയാണ് നന്ദി പറയുന്നത് രാജ്യത്തിന്. അവിടെ കക്ഷിക്കല്ല, ബി ജെ പിക്ക് നന്ദി പറയുമല്ല, ഈ രാജ്യം അത് ചെയ്തല്ലോ എന്നുള്ള അവരുടെ അഭിമാനം രാജ്യാഭിമാനമാണ്. ആ രാജ്യാഭിമാനം ഞങ്ങൾ മലയാളിയാണ് എന്നുള്ളതല്ല, ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്നുള്ള അഭിമാനമാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു, ഞാൻ അതിൻ്റെ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നു എന്നൊക്കെ പ്രതിജ്ഞ ചെയ്തതൊക്കെ മറന്നുപോയി കാണും പിള്ളേർ. ഒന്നുകൂടെ ചൊല്ലിക്കേണ്ടി വരും. അതെങ്ങനെ ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും ഒക്കെ പറഞ്ഞാൽ സീറ്റയിൽ ഇരിക്കണമെന്നും മാത്രമല്ല കോളേജ് മാഗസിനുകളിലൊക്കെ എഴുതി വിട്ടത് എന്നതാണെന്ന് നമ്മൾ കണ്ടതാണ്. ആ സൈസ് ചിന്താഗതി യുവതലമുറയിലേക്ക് പകർന്നു കൊടുത്ത് ദേശീയ ബോധത്തിൽ നിന്ന് അവരെ അടർത്തി മാറ്റി ഇവിടെ ഏതാണ്ടൊക്കെ സ്ഥാപിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് കൊട പിടിക്കുന്നവരോട് നമ്മൾ എന്തു പറയാനാണ്? പിന്നെ വാർത്തയിൽ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം സമാപിക്കുകയാണ്, അതിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പം അക്കാര്യത്തിൽ നമുക്ക് അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ പാർട്ടി എന്ന് പറയുന്നത് ഒരു സ്വകാര്യ സംഘടന അല്ലാത്തത് കൊണ്ടും അത് ഈ രാജ്യത്തിൻ്റെ ഭരണ ഭാഗത്തിൽ കാര്യമായ റോള് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുകൊണ്ടും ഒക്കെ ആ പാർട്ടിയുടെ നീക്കത്തെ നമുക്ക് നോക്കാതെ ഇരിക്കാൻ സാധ്യമല്ല. അത് മറ്റു വാർത്തകളും വിലയിരുത്തലുകളും ഒക്കെ വന്ന ശേഷം നോക്കാം എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വിലയിരുത്തൽ നാളെ നടത്തുന്നതായിരിക്കും ഭംഗി. ഇന്നേതായാലും അവരൊരു മാറ്റം വരുത്തുന്നതായിട്ടൊക്കെ കാണുന്നു. ഏതായാലും ഒരു കാര്യമുണ്ട്, ഇത് ഏതാണ്ട് എല്ലാവരും പറയാറുള്ളതുപോലെ തന്നെ പിണറായിസം അതിൻ്റെ പരിപൂർണമായിട്ടുള്ള രൂപത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. കാരണം എല്ലാ ഇളവുകളും പിണറായിക്ക് മാത്രം എന്നുള്ള തരത്തിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട്. അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് പാർട്ടിയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ പാർട്ടി ഉള്ളത് കൊണ്ടൊന്നുമല്ല കേരളം നിലകൊള്ളുന്നതും വളരുന്നതും നിലനിൽക്കുന്നതും. ഇനിയും ഈ പാർട്ടിയുണ്ട് അല്ലെങ്കിൽ വേറൊരു പാർട്ടിയുണ്ട് എന്ന് വെച്ചൊന്നുമല്ല. നമ്മൾ മലയാളികളൊക്കെ ഉള്ളിടത്തോളം കാലം കേരളം ഇങ്ങനെ പോകുമോ എങ്ങനെ പോകുമോ എന്നൊന്നും പറയാൻ പറ്റുകയില്ല. കാലഘട്ടത്തിനനുസരിച്ച് ചിലപ്പോൾ മാറ്റം വരാം. അതൊക്കെ കാലഘട്ടം വരുത്തുന്ന മാറ്റങ്ങളാണ്. അത് ഈ പാർട്ടിയെ തന്നെ മാറ്റിക്കളയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചരിത്രമാണ് പറയേണ്ടത്. അതിപ്പം മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യമാണ്. എങ്കിലും നാളെ അതൊരു വിലയിരുത്തൽ നടത്താം. ഇന്നിപ്പം ഈ വിലയിരുത്തലിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഏതായാലും നമ്മുടെ ദോഷൈക ദൃക്കുകളായ മാധ്യമങ്ങൾ ആഗ്രഹിച്ച വിധത്തിൽ ഇന്നൊരു വെടി ഏറ്റു ഒരു വിദ്യാർത്ഥിക്ക് എന്ന് കണ്ടു, ഒരു വിദ്യാർത്ഥി വെടിയുണ്ടേയും കൊണ്ട് വന്നു എന്നും കണ്ടു. ഈ രണ്ടും പ്രക്ഷേപണം ചെയ്യുമ്പം വെടിയേറ്റത് മലയാളിക്കായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ച മാധ്യമപ്രവർത്തകരാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ. ആയിരുന്നെങ്കിൽ അവർക്ക് വലിയ ഉത്സാഹമായിരുന്നു. വെടിയേറ്റത് ഒരു നോർത്ത് ഇന്ത്യൻ വിദ്യാർത്ഥിക്കാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വാർത്തയെ പിന്നെ വലിയ കാര്യമായിട്ടൊന്നും അവർ ഈ കുട്ടി എവിടുന്നാണ് വരുന്നത്, കുട്ടിയുടെ അച്ഛനാരാണ്, അമ്മയാരാണ്, കുട്ടി എന്നാണ് പോയത്, കുട്ടിക്ക് പൂച്ചയുണ്ടോ കോഴിയുണ്ടോ, ഈ വക കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ചെകയാൻ പോയില്ല. ഏതായാലും അത്രയുമായി ഒരു മലയാളിക്ക് ഒന്നും സംഭവിക്കാതിരിക്കണം എന്നുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അത് സഫലമാവട്ടെ എന്ന് വിചാരിക്കുന്നു. കുറച്ചാളുകളും കൂടെ ഉള്ളൂ, അവരും കൂടെ വന്നു കഴിഞ്ഞാൽ ബാക്കി റഷ്യ അവിടെ തകർത്താടും. അതെന്താകും എന്നുള്ളത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല, അത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അത് അമേരിക്കയുടെ യുദ്ധ താല്പര്യം ഏതായാലും നടന്നു. അമേരിക്കൻ കമ്പനികൾ വലിയ തോതിൽ ആയുധ നിർമ്മാണ കമ്പനികളും അതോടെ അനുബന്ധമായിട്ടുള്ള കമ്പനികളും അതേപോലെ തന്നെ പെട്രോ കെമിക്കൽ കമ്പനികളും ഒക്കെ അമേരിക്കൻ കമ്പനികളുടെ ഓഹരി വിലകൾ വൻതോതിൽ ഉയരുകയും അമേരിക്ക ഓരോ ഉക്രൈനിയും കഷ്ടപ്പെടുമ്പോഴും ഓരോ ഉക്രൈനിയും മരിച്ചു വീഴുമ്പോഴും ഓരോ യുദ്ധത്തിനിരയാകുന്ന ഓരോ മനുഷ്യനും കഷ്ടപ്പെടുമ്പോഴും അമേരിക്കക്കാരൻ പണം വാരി കൂട്ടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് രാജ്യങ്ങൾ ഭരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവരോട് എന്തു പറയാനാണ്? അവരും അമേരിക്കൻ ഏജന്റുമാരാണോ എന്നാർക്കറിയാം. നന്ദി.